തുലാവർഷം തുടങ്ങി നാലാഴ്ചയാകുമ്പോൾ കേരളം ഓരോ ദിവസവും കൊടും ചൂടിലേക്ക് നീങ്ങുകയാണ്. കടുത്ത വേനൽക്കാലത്തെ ഇതുപോലെ ചൂടാണ് പലയിടങ്ങളിലും അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും കുറഞ്ഞ ചൂട് 30 ഡിഗ്രി സെൽഷ്യസിലധികമായിരുന്നു. കണ്ണൂരും കാസർഗോഡും പലയിടങ്ങളിലും ഒന്നോ രണ്ടോ ദിവസം ശക്തമായ മഴ പെയ്തു തല്ലാതെ സംസ്ഥാനത്ത് പൊതുവിൽ തുടർച്ചയായി മഴ കിട്ടിയിട്ടില്ല. ഒറ്റപ്പെട്ട അതിശക്തമായ മഴ മൂലം ആകെ മഴയുടെ അളവിൽ വലിയ കുറവില്ലെങ്കിലും ക്രമമായി പരക്കെ കിട്ടുന്ന മഴയുണ്ടെങ്കിലേ പ്രയോജനമുണ്ടാകൂ. വ്യാഴാഴ്ചയോടെ കേരളത്തിൽ പരക്കെ ചെറിയ തോതിലെങ്കിലും മഴ തുടങ്ങുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. തുലാവർഷ മഴ പെയ്യേക്കുന്ന വടക്കുകിഴക്കൻ മൺസൂൺ ആരംഭിച്ചത് മുതൽ ഇടയ്ക്കിടെ അറബിക്കടലിന് മുകളിൽ, ബംഗാൾ ഉൾക്കടലിന് മുകളിലും രൂപപ്പെട്ട ചക്രവാത ചുഴികൾ മൺസൂൺ കാറ്റിനെ ബാധിച്ചതാണ് മഴ കുറയാൻ കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. അതേസമയം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ, വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 13 മുതൽ 16 വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുമുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂർ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടായെന്നും അറിയിപ്പിൽ പറയുന്നു. പേമാരി, ഇടിമിന്നൽ, ആലിപ്പഴ വർഷം, മൂടൽമഞ്ഞ് തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതേപ്പറ്റിയുള്ള പഠനത്തിന് തുടക്കമിടുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. മേഘങ്ങളിൽ രാസപദാർത്ഥങ്ങൾ വിതറി കൃത്രിമ മഴ പെയ്യിക്കൽ നിലവിലുണ്ടെങ്കിലും മഴ നിയന്ത്രണം സാധ്യമായിരുന്നില്ല. ഇതെല്ലാം ലക്ഷ്യമിട്ടുള്ള പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ് രാജ്യം. മിഷൻ മൌസം എന്ന പദ്ധതിയിലൂടെയാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം ഈ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്നത്. ഗവേഷണത്തിനായി 2,000 കോടി രൂപ അനുവദിച്ചു. രാജ്യത്തെ കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്തുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായുണ്ടാകുന്ന അതിതീവ്ര പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുക, ഇതിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലെത്തിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയവ ഒഴിവാക്കാനായി, മഴ കുറയ്ക്കാനും വരൾച്ചയെ അതിജീവിക്കാനായി, മഴ കൂട്ടാനും ക്ലൌഡ് സീഡിംഗിലൂടെ സാധ്യമാകുമോ എന്നതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടക്കും. 5 വർഷമെടുക്കുന്ന ദൗത്യം 2 ഘട്ടങ്ങളായാണ് നടപ്പാക്കുകയെന്ന് മന്ത്രാലയം സെക്രട്ടറി എം രവിചന്ദ്രൻ വിശദമാക്കിയിരുന്നു. ഇന്ത്യയടക്കമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം വെല്ലുവിളിയാണ്. ഇതിന് പരിഹാരമെന്നോണം നിരീക്ഷണ സംവിധാനങ്ങൾ വിപുലീകരിച്ചും നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയും പ്രവചനം മെച്ചപ്പെടുത്താനുള്ള ദൌത്യമാണ് മിഷൻ മൌസം. മേഘങ്ങൾ കൃത്രിമമായി വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണശാല സ്ഥാപിക്കൽ, റഡാറുകളുടെ എണ്ണം 150% വർദ്ധിപ്പിക്കൽ, ആധുനിക ഉപഗ്രഹങ്ങളുടെയും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും സഹായത്തോടെയുള്ള നിരീക്ഷണങ്ങൾ, പഞ്ചായത്ത് തലം വരെയുള്ള കാലാവസ്ഥാ പ്രവചനം പോലും കൃത്യമായി നടത്താനാകുന്ന നിരീക്ഷണ വിശകലന സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം പദ്ധതിയിലുണ്ട്. വിശദമായി പഠിക്കുകയാണ് ലക്ഷ്യം. മഴയെ നിയന്ത്രിക്കാനുള്ള ക്ലൌഡ് സീഡിംഗിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ഇത് സഹായിക്കും. 1.5 വർഷത്തിനകം ക്ലൌഡ് ചേംബർ ഒരുങ്ങുമെന്ന് മേഘ ഗവേഷണ പദ്ധതി ഡയറക്ടർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.